എൻ്റെ രണ്ട് പെൺമക്കൾക്കും അവർ വളരെ ഫ്ലയിങ് കളേഴ്സിൽ നിന്ന് ട്രോമാൻ്റെ സിഇറ്റി നിന്ന് പാസ് ഔട്ട് ആയവരാണ് അവർക്ക് ഈ എൻ്റെ ഇളയ മൂക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ ഓഫറാണ് അന്ന് പ്ലേസ്മെൻറ്റ് വന്നത് ഞാൻ പറഞ്ഞു അതിപ്പോൾ പോകേണ്ട കാര്യമില്ല ഈ പ്ലേസ്മെൻറ്റ് വാങ്ങിയിട്ട് നീ ഒന്ന് ഹയർ സ്റ്റഡീസിന് പോയിക്കോളൂ നല്ല മുടിക്കാൻ പഠിക്കാൻ പോയിക്കോളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു നല്ല വിവാഹം നോക്കാം നമുക്ക് ഒഴി വിവാഹം പറ്റുന്നില്ല എന്ന് അത് അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിനെ ഇതിന് വിട്ടു കഴിഞ്ഞാൽ ഇതിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ നോക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ഞാൻ വിവാഹം ആലോചിച്ച് റെഡിയാക്കി ഒക്കെ വെക്കാം എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം അതിന് ശേഷം അവനും കൂടെ സമ്മതിക്കുന്നെങ്കിൽ ഇത് ഏത് ജോലിക്കും ഒക്കെ ഉള്ളു എനിക്കിതിന് സമയമില്ല നിന്നെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് സമയ സൗകര്യമില്ല എനിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് എന്ന് ഞാൻ അതിനെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനെ വിവാഹം കഴിച്ചു കൊടുത്തു സുഖമായിട്ട് രണ്ട് കുട്ടികളുമായിട്ട് താമസിക്കുന്നു ഭർത്താവുമായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവി നയിച്ചൊന്നുമില്ല അത് എൻ്റെ മൂത്ത മകളോടൊപ്പം അതിൻ്റെ ജോലിയിൽ പങ്കാളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ലാതെ സസുഖം ജീവിക്കുന്നുണ്ട് അവർ നല്ല കുടുംബ ജീവിതവും അതിനുണ്ട് എൻ്റെ മൂത്ത മകളുടെ കാര്യവും ഇത് തന്നെ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഒരു വലിയ ഒരു ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ആദ്യം അതിൻ്റെ നിർബന്ധം കൊണ്ടാണ് ചേർന്നോളാൻ ഞാൻ പറഞ്ഞത് ചേർന്നു ചേർന്ന് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് അതിൻ്റെ നട്ടലൊടിയുന്നതായിട്ട് അതിന് മനസ്സിലായി ഞാനും പറഞ്ഞു നീ ഇതിനെതിന് പോകുന്നേ മാത്രമല്ല ഈ മേഖലയിലുള്ള കളിപ്പീരുകളും ചതികളും നീ മനസ്സിലാക്കണം കാരണം അത് ഞാൻ ഒന്നും ഞാൻ പേര് പറയുന്നില്ല അത് കാരണം അത് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനെ അതിനവിടുത്തെ അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ അങ്ങ് ആ പഴയ വിഷമമായി ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു അതിനെ വെച്ചു ഇപ്പം സുഖമായിട്ട് അത് സിനിമയ്ക്ക് ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നു ഒരു കുഴപ്പമില്ല ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു വേറെ റൈറ്ററായിട്ട് ഒരുപാട് സിനിമയിൽ ഇരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല അന്തസ്സായിട്ട് കഴിയുന്നു ഇത് ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം പറഞ്ഞത് എല്ലാവരും ഒന്നും മനസ്സിലാക്കാനാണ് കാരണം ഇത് ഇതുപോലെ എല്ലാവരും പിള്ളേരെ ജോലിക്ക് അയക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് ജോലിക്ക് അയക്കുന്നതോടൊപ്പം അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാകാനുള്ള മാർഗം കൂടെ നോക്കിയാൽ ഇവരുടെ ഈ ഭാരം ഉണ്ടല്ലോ അമിത ഭാരം കുറേ പങ്കാളിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറഞ്ഞത് അതൊന്ന് വീതിച്ചു കൊടുത്താൽ എങ്കിലും ഈ കുട്ടികളെ രക്ഷപ്പെടും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് യുവതലമുറയ്ക്ക് ഏറ്റവും ഹരമുള്ള ജോലി എന്ന് പറയുന്നത് ഐ ടി ഫീൽഡാണ് കുഞ്ഞുങ്ങള് ചെറുപ്രായത്തിൽ അങ്ങോട്ട് കേറും അതിനകത്ത് ഒരു കേറുമ്പോൾ വളരെ അതായത് വളരെ ആകർഷകമായ ഒരു 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 കാഴ്ചയാണ് അവർ കാണുന്നത് കാരണം അവരെ ചെറുപ്പത്തിൽ അതായത് ഒരു ഇരുപത് വയസ്സിലൊക്കെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെയാണ് പലരും കേറിപ്പോകുന്നത് അവരങ്ങോട്ട് കേറുമ്പോ അവർക്ക് അന്ന് മാസം കയ്യിൽ ഒരു നാല്പതിനായിരം രൂപ അപ്പോൾ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരം രൂപ മാസം കയ്യിലോട്ട് കിട്ടുമ്പോൾ അവരൊരു വണ്ടർ വേൾഡിലാണ് അത്ഭുത ലോകത്ത് അവരകപ്പെടുകയാണ് അതാണ് അവരുടെ പ്രശ്നം പക്ഷെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നവരറിയുന്നില്ല അവർ വിഷം തിന്നുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഈ നാൽപ്പതിനായിരം രൂപ വാങ്ങുമ്പോൾ അവർ വിഷം തിന്നുകയാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല അപ്പം മുപ്പത്തയ്യായിരം ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ ഉള്ളു അതിൽ കൂടുതലൊന്നും വരത്തില്ല എന്നാലും ഞാൻ നാൽപ്പതിനായിരം എന്ന് പറഞ്ഞിട്ടില്ലേ ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോ എന്താണെന്നറിയോ നമ്മുടെ ഈ സമൂഹത്തില് പ്രതിബദ്ധത അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും നഷ്ടപ്പെടുന്നു അവരെ വീടിനോടുള്ള പ്രതിബദ്ധത പോലും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ പോന്ന പെൺകുട്ടികള് അവരെ കല്യാണം കഴിപ്പിച്ച് കൈകളിൽ പോകണം അല്ല കാരണം അവർക്ക് അവരെ അച്ഛനോ അമ്മയോ പറയുന്നത് പിന്നെ കേൾക്കണ്ട കാരണം അവരച്ഛൻ്റെ അമ്മയുടെ ചെലവിലല്ല കഴിയുന്നത് എന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവും അതോടുകൂടി അവർ കൈവിട്ട് പോവുകയാണ് കാരണം അത് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രിഫറൻസാണ് വിവാഹത്തിനൊക്കെ മുമ്പ് അങ്ങനല്ല നമ്മുടെ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ നല്ലൊരു വിവാഹം നോക്കി വെച്ചാൽ അത് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അല്ലെ അത് ചെറുപ്പക്കാർ പിള്ളേരെ ഇഷ്ടപ്പെടുന്നു ആം പിള്ളേരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് അവരുടേതായ ലോകത്തേക്ക് അവർ ഒതുങ്ങുകയാണ് എല്ലാവരും ഇൻട്രോവേർട്സ് ആയിട്ടങ്ങ് മാറുകയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് തന്നിലേക്ക് തന്നെ ചുരുങ്ങാണ് ഒതുങ്ങുകയാണ് ഇതില് അതായത് ഈ ജോലി ചെയ്യുന്ന സമയം ഒഴിച്ചു ബാക്കി സമയം ഒരു മൊബൈലില് വേറെ അവർക്ക് പൊതുജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് ആകെ പാടെ ബന്ധമുള്ളത് അവിടെ അവിടെ കാണുമ്പോൾ അല്ലെ അവിടെ ഈ ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള കോഫി ഷോപ്പിലോ കാണുന്ന ആ കൂടുതൽ ജോലി ചെയ്യുന്ന കുറെ ആളുകളെ അല്ലാതെ ഇവർ വേറെ ആരെയും കാണുന്നില്ല സമൂഹത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് നാടിനോട് യാതൊരു ബാധ്യതയില്ല സമൂഹത്തോടൊരു ബാധ്യതയില്ല സ്വന്തം വീടിനോട് ബാധ്യതയില്ല ഈ രീതിയിലേക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം അത് ഇത് മാത്രമല്ല അത് അതിപ്പോ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ അതായത് ഈ ഇതിൽ പോകുന്ന എത്ര പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാകും അവർ ചോദിക്കും എന്തിന് വിവാഹം എന്തിനീ ബാധ്യത പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിക്കും ഈ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ തിരിച്ചറിയണം അതാ ഓരോ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് ലോകം അറിയുള്ളൂ ഇല്ല സമൂഹത്തെ കുറിച്ച് അറിയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അവർക്ക് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നില്ല ഇവിടുത്തെ ഭരണം എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല ഭരണകൂടത്തിന്റെ ന്യൂനതകളോ അവരുടെ നന്മകളോ അവർ തിരിച്ചറിയത്തില്ല ഇതാണ് അവരുടെ പ്രശ്നം ഈ കൂപമണ്ടുകൾ നമ്മൾ സൃഷ്ടിക്കണം ചിന്തിക്കണം ഇവിടെ ഒരു ഒരിക്കൽ ഒരു വലിയ വിദഗ്ധൻ കേട്ടോ ഒരു മലയാളിയാണ് അത് ആ പേര് ഞാൻ പറയുന്നില്ല ഒരു അത്ര വലിയ പ്രശസ്തനായ ഒരാളാണ് ഈ ഐ ടി ഫീൽഡിലുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് ചോദ്യ കേരള ഹൈക്കോടതി തിരുവനന്തപുരത്താണ് അയാൾ പത്രം വായിക്കൂ ഒന്ന് ആലോചിച്ചോക്കുള്ളൂ ഞാൻ പറഞ്ഞു അല്ല പുനലൂരാണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു കൊടുത്തു ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ് എൻ്റെ ഇനിക്ക് എനിക്കങ്ങ് നാണക്കേട് തോന്നി എന്നിട്ട് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ അയാളുടെ സാന്നിധ്യത്തിൽ ഞാൻ അവിടെ കൂടിയ വിദ്യാർത്ഥികളാണ് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ദിവസം ഒരു പത്രമെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം കാരണം നിങ്ങൾക്ക് എന്താ ലോക വിവരം വരണം എന്താണ് നമ്മുടെ ഒരു സമൂഹത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയൂ പല കമ്പനികളും ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ ഇവരെ എടുത്ത് ദൂരെ കളയു ആ കാരണം ഇവരെ കൊണ്ടുള്ള ഇവരുടെ പിഴിഞ്ഞവരെ ചാർ എടുത്ത് കഴിഞ്ഞു മതി ഇനി പുതിയ ബ്ലഡ് വേണം അവർക്ക് ദേ വൺ ന്യൂ ബ്ലഡ് ഫ്രഷ് ബ്ലഡ് അവർക്ക് വേണം അതാണ് കാരണം അത് അവർ നോക്കും കാരണം അവർ കമ്പനി അവർ വളരാനേ നോക്കുകയുള്ളൂ അല്ലാതെ ഈ പിള്ളേരെ വളർത്താൻ അവർ നോക്കത്തില്ലല്ലോ അതാ കാര്യം ഈ പിള്ളേരുടെ ഇത് ഒന്ന് വെൽഫെയറിലോ ഒന്നും യാതൊരു ഒരു ഒരു കാര്യം അവർക്കില്ല പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്ക് അത് ഒരു വെൽഫെയർ ലെജിസ്ലേഷൻസ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് കാരണം തന്നെ ഒരുപാട് ബാധ്യതകൾ സ്ഥാപനങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ ിൽ ഉണ്ടായിരുന്നു ആ എംപ്ലോയീസിന് മേളില് അവർക്ക് നേരെ ഒരുപാട് ബാധ്യതകൾ ഇവർക്കുണ്ടായിരുന്നു അപ്പൊ അതൊന്നുമില്ല ഇവർക്കൊന്നുമില്ല കാര്യം എന്തോ വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേറെ അടുത്ത ആളുണ്ടല്ലോ വരാൻ എന്നുള്ള കാഴ്ചപ്പാടും ഇവിടെ ജോലി തൊഴിൽ കിട്ടാത്ത ഇഷ്ടം പോലെ ആളുകളില്ലേ അങ്ങനെയാണ് കാര്യം അപ്പോൾ ഈ ഇ വൈ കമ്പനി ചെയ്തതെന്ന് പറയുന്നത് ഇതിനകത്ത് മനസ്സിലാക്കിയത് അമിത ജോലി ഭാരമാണ് ഈ പെൺകുട്ടിക്ക് കൊടുത്തത് ഒരു നിവൃത്തിയില്ല ഈ പെൺകുട്ടികൾ ഇവർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റത്തില്ല ഒരിക്കലും ഇതുപോലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അതിൻ്റെ കാരണമുണ്ട് ഇനി ഇവരെ ഞാൻ പറഞ്ഞ പോലെ ഇവർ വിവാഹിതരാണെന്നിരിക്കട്ടെ ആയാൽ എന്താണെന്ന് അറിയോ അവർക്ക് പ്രശ്നം അവരെ ഭർത്താവിൻ്റെ കാര്യം ഇടക്ക് നോക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം അതിനിടെ ഈ ജോലി ചെയ്യണം അതിനിടെ കമ്പനിയുടെ നിന്ന് വിളിക്കുന്ന ചെറിയ മുഴുവൻ കേൾക്കണം ഇല്ലെങ്കിൽ അതും എല്ലാം കൂടെ ആയിട്ട് വളരെ സ്ട്രെസ് കൂടും ഒരു നിവൃത്തിയില്ല ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും ഇതിനെ സർക്കാർ നിയമം കൊണ്ടുവരേണ്ടതാണ് ഇപ്പൊ ഐ ടി കമ്പനികളുടെ ആവശ്യം എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ കമ്പനികളെല്ലാം കൂടെ പറഞ്ഞേക്കുന്നത് പതിനാല് മണിക്കൂറാക്കണമെന്നാണ് ഇവരുടെ ജോലി ദിവസേ ദിവസം പതിനാല് മണിക്കൂർ മിനിമം ഈ പതിനാല് മണിക്കൂർ ജോലി ആക്കണമെന്ന് പറയാൻ പറയാനാര പതിനാല് മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പൊ കൊടുക്കുന്ന ശമ്പളം ഉണ്ടല്ലോ അതിന്റെ രണ്ടര ഇരട്ടി കൊടുക്കണം ഇവര് തയ്യാറാണോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് ജോലി ചെയ്യരുതെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം തൊഴിൽ അവസരങ്ങളൊന്നും ഗവൺമെന്റ് സൃഷ്ടിക്കുന്നില്ല പിന്നെ ഇങ്ങനെ പ്രൈവറ്റ് ഹോംസ് ഐ ടി ഫീൽഡിലൊക്കെ ഉള്ള പ്രൈവറ്റ് കമ്പനികൾ ഇവരൊക്കെ കൊടുക്കുമ്പോൾ അവർ വെച്ച് നീട്ടുന്ന ആ പണം അത് കണ്ടുകൊണ്ടി കുഞ്ഞുങ്ങൾ പോവും മുറ്റമല്ല കാരണം വേറെ തൊഴിൽ കിട്ടാൻ അവസരമില്ല ഒന്നുമില്ല അങ്ങനെ പോകുമ്പോൾ ഇതിനൊരു കഴിഞ്ഞാണ് ഇടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ആ ഗവൺമെൻറ്റിന്റെ ഐ ടി സെക്ടറിൽ ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനം എടുക്കണം എത്ര മണിക്കൂർ ഒരാളെ ജോലി ചെയ്യണം എട്ട് മണിക്കൂറായിട്ട് മാക്സിമം എട്ട് മണിക്കൂറായിട്ട് ഇവരുടെ ജോലി സമയം പരിമിതപ്പെടുത്തണം അത് നിർബന്ധമാണ് അത് എട്ട് മണിക്കൂർ കൂടുതൽ പിന്നെ ഇരുന്ന് വീട്ടിലിരുന്ന് ജോലി വർക്ക് ഫ്രം ഹോം ഇത് കൂടാതെ ആ പണിയൊന്നും പറ്റത്തില്ല അതിനുള്ള ഓരോ സെല്ല് പരാതി പരിഹാര സെല്ല് ഓരോ സ്ഥലങ്ങളിലും വേണം സ്ഥാപനങ്ങളിലും വേണം പേരിന് മാത്രം പോരാ ശരിയായ രീതിയിൽ അവർ പ്രവർത്തിക്കണം ആ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ അന്യാസഭാസ്റ്റന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇത് തുറന്ന് പറഞ്ഞിട്ട് അവർ ഇത് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നതെന്ന് കണ്ടു ആ മാതാവ് പറയുന്നത് ഞാൻ കേട്ടു വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതൊരാൾക്കല്ല ഇവർക്കെല്ലാം ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒരു അമ്പത് വയസ്സൊക്കെ ആവുമ്പോൾ ഉണ്ടിട്ടും ഇവർ പിന്നെ ഒരു കമ്പനിയിൽ ഇവർക്കൊന്നും ജോലി കൊടുത്തിട്ടില്ല കാരണം അവരുടെ യുവത്വം കഴിഞ്ഞു എന്നുള്ളതാണ് യവുമാരുടെ കണക്കിന് ദൈവ് ബ്ലഡ് ഞാൻ പറഞ്ഞ വാരി അമ്പത് വയസ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് പെൻഷൻ ഇല്ല ഈ കിട്ടിയ പണമൊക്കെ അതെല്ലാം പോക്ക കൊച്ചി നാൾ കിട്ടിയതല്ലേ അത് മുഴുവൻ പോകും ഒന്നുമില്ല നമ്മുടെ ലോഞ്ചിബിറ്റി ലൈഫിന്റെ ലോഞ്ചിബിറ്റി എന്ന് പറയുന്നത് എൺപത്തഞ്ചു വയസ്സോളം ഇപ്പം വരും അടുത്ത മുപ്പത്തഞ്ച് വർഷം ഇവരെങ്ങനെ ജീവിക്കും എന്ത് തൊഴിൽ ചെയ്യും അവരെ കൊണ്ട് പിന്നെ എന്തിനു പറ്റും ഗവൺമെന്റ് അവർക്ക് ജോലി കൊടുക്കും ഒന്നുമില്ല ചിന്തിക്കണം അതുകൊണ്ട് എന്താണെന്നറിയോ ഇവർക്കൊക്കെ ഇപ്പം കൊടുക്കുന്ന ശമ്പളത്തിന്റെ അവർ ജോലി എട്ട് മണിക്കൂർ കൊടുക്കണമെങ്കിൽ എട്ട് മണിക്കൂറിൻ്റെ ശമ്പളമാണ് ഇപ്പം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം അവര് സ്വമേധയാ ഒരു രണ്ട് മണിക്കൂറോട് അധികം ജോലി ചെയ്യാൻ അവർ തയ്യാറാകുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർക്ക് അധിക വേതനം കൊടുക്കണം അത് ഓവർ ടൈം നിർബന്ധമായിട്ട് കൊടുക്കണം ഇതൊന്നും കൊടുക്കുന്നില്ല ഇനി ഓവർ ടൈം കൊടുത്താലും അവരെ നിർബന്ധിക്കാനേ പാടില്ല ഒരു കാരണവശാലും പത്ത് മണിക്കൂർ ഈ എട്ട് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പെർമിറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഇത്രയും ഇൻ്റലക്ച്വൽ വർക്ക് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരാറ് മണിക്കൂർ ഇവർ വർക്ക് ചെയ്താൽ അവർക്ക് അത് കൊടുത്തോണം ശമ്പളം ഫുൾ സാലറി അത് കഴിഞ്ഞ് ഈ ബാക്കി എട്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ അധിക വേതനമായിട്ട് എക്സ്ട്രാ ടൈമായിട്ട് കണക്കാക്കണം ആ രീതിയിൽ ഇവരുടെ ശമ്പളം കൂട്ടി കൊടുക്കണം മാത്രമല്ല ഇവർക്കൊരു ജോബ് സെക്യൂരിറ്റി കൊടുക്കണം അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ അതായത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നിടത്തേക്കൊണ്ട് ഇവിടുത്തെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അറുപത് വയസ്സാണ് എന്ന് ഒന്ന് തീരുമാനിക്കാനും കൂടെ ഉള്ള ഒരു നിയമം ഇവിടെ വേണം ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ അന്നാ അന്നാസമാഷന്മാരുണ്ടായിക്കൊണ്ടേയില്ല